കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ വീഡിയോ സീരീസിലെ റിട്ടുകളെ കുറിച്ച് സംസാരിക്കുന്ന ഈ സീരീസിന്റെ പാർട്ട് 3 ആണ് ഇത്. ഈ പാർട്ട് 3 നമ്മൾ സർഷ്യോററി എന്നുള്ള റിട്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പുള്ള വീഡിയോസ് അതായത് ഒരു വീഡിയോ ഹേബിയസ് കോർപ്പസ് എന്നുള്ള റിട്ടിനെ കുറിച്ചായിരുന്നു, അതിന് മുമ്പുള്ള വീഡിയോ റിട്ടുകളെ കുറിച്ചുള്ള ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അത് അഥവാ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സർഷ്യോററി എന്ന റിട്ടിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. യെസ്, സർഷ്യോററി എന്നുള്ള ലാറ്റിൻ ടേമിന്റെ അർത്ഥം ടു ബി സർട്ടിഫൈഡ് എന്നാണ്. അപ്പോ പലപ്പോഴും അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മൾ ടു ബി ഇൻഫോംഡ് എന്നും പറയാറുണ്ട്. പക്ഷെ ലിറ്ററൽ മീനിങ് സർഷ്യോററി എന്നുള്ള വാക്കിന്റെ ടു ബി സർട്ടിഫൈഡ് എന്നാണ്. ഓക്കെ, അപ്പൊ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ റിട്ട് സാധാരണയായി ഒരു ലോവർ കോർട്ടിന്റെ ഡിസിഷനെ സർട്ടിഫൈ ചെയ്യാൻ, അതായത് അത് ശരിയായിരുന്നോ തെറ്റായിരുന്നുവോ എന്ന് സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി ഹൈക്കോടതികളും സുപ്രീം കോടതിയും ഉപയോഗിക്കുന്ന, എന്നാൽ അങ്ങനെ പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി റെയറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിട്ടാണ്. ഇപ്പൊ ഹേബിയസ് കോർപ്പസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു, അത് സാധാരണയായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റിട്ടാണ്. കമ്പാരിറ്റീവ്ലി സർഷ്യോററിയുടെ ഉപയോഗം കുറവാണ്. കുറവായതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ ഇനി മനസ്സിലാക്കും. അപ്പോ പറഞ്ഞുല്ലോ, ലോവർ കോടതികൾക്കെതിരെ അല്ലെങ്കിൽ കോടതികളിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു റിട്ടാണ് ഈ റിട്ട് ഓഫ് സർഷ്യോററി. അതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? താഴെ കോടതികളിൽ എടുത്ത തീരുമാനങ്ങളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു തീരുമാനം കോടതി എടുത്തതിന് ശേഷം ആ തീരുമാനം ശരിയാണോ അല്ലയോ എന്ന് സർട്ടിഫൈ ചെയ്യുകയാണ് സർഷ്യോററി എന്നുള്ള റിട്ട് ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങളെയാണ് സർട്ടിഫൈ ചെയ്യാൻ പറ്റുക? ഒന്നുകിൽ ജുഡീഷ്യൽ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ, അതായത് കോടതികൾ എടുക്കുന്നതോ അല്ലെങ്കിൽ ട്രിബ്യൂണലുകൾ എടുക്കുന്നതോ ആയിട്ടുള്ള തീരുമാനങ്ങൾ, ജഡ്ജ്മെന്റ്സ്. ഓക്കെ, അത് പലപ്പോഴും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് എടുത്താൽ പോലും നമുക്ക് അവർക്കെതിരെ സർഷ്യോററി ഇഷ്യൂ ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് ജുഡീഷ്യൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കോടതികൾ, ഡിസ്ട്രിക്ട് കോർട്ട്, സെഷൻസ് കോർട്ട്, മാജിസ്ട്രേറ്റ് കോർട്ട്, മുൻസിഫ് കോർട്ട്, അങ്ങനെയുള്ള ലോവർ കോടതികൾ, അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾ, അതായത് ഇലക്ട്രൽ ലോസിന്റെ അണ്ടറിലുള്ള ഒരു കമ്മീഷൻ, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ട്രിബ്യൂണൽ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ട്രിബ്യൂണൽസ്, അത്തരത്തിലുള്ള കോടതികളുടെ, പൂർണ്ണമായിട്ടും കോടതികളുടെ സ്വഭാവത്തിലല്ലാത്ത എന്നാൽ കോടതികളുടെ ഫങ്ഷൻസ് ചെയ്യുന്ന ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസ് ആയിട്ടുള്ള ട്രിബ്യൂണലുകൾ. ഇനി അതല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡീസ് തന്നെ, പക്ഷേ അവര് ജുഡീഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഒരാൾക്കെതിരെ ഒരു നടപടി എടുക്കുകയാണ്, അപ്പൊ ആ നടപടി എടുക്കുമ്പോൾ നടപടി ആർക്കെതിരെയാണോ എടുക്കുന്നത്, അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം കൊടുക്കണം, അയാൾക്ക് എതിരായ തെളിവുകൾ അയാളെ ബോധ്യപ്പെടുത്തണം, അങ്ങനെയൊക്കെ ഒരു ജുഡീഷ്യൽ പ്രോസസ്സിലൂടെയാണല്ലോ അത്തരത്തിലുള്ള ഡിസിഷൻസും എടുക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് ആണെങ്കിലും. അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനങ്ങളെയും നമ്മൾ ക്വാസി ജുഡീഷ്യൽ ഫങ്ഷൻ എന്നാ പറയുക. അപ്പൊ അതൊക്കെയും ഈ സർഷ്യോററി എന്നുള്ള റിട്ടിന്റെ പരിധിയിൽ വരും. എന്നാൽ അതേസമയം ഒരിക്കലും സർഷ്യോററി എന്ന റിട്ട് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ ഉപയോഗിക്കാൻ സാധിക്കുകയേയില്ല. അത് ഈ റിട്ടിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഹേബിയസ് കോർപ്പസ് ഒക്കെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയും ഉപയോഗിക്കാം, എന്നാൽ സർഷ്യോററി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ ഉപയോഗിക്കാനേ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ജനറൽ ആയിട്ട് മനസ്സിലാക്കി. ബേസിക്കലി സർഷ്യോററി എന്നുള്ള റിട്ട് ലോവർ കോടതികളിലേക്കോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിലേക്കോ അതല്ലെങ്കിൽ ജുഡീഷ്യൽ ഫങ്ഷൻസ് ചെയ്യുന്ന ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റിയിലേക്കോ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അവരെടുക്കുന്ന തീരുമാനത്തിന്റെ കറക്റ്റ്നെസ്സിനെ സർട്ടിഫൈ ചെയ്യാനാണ് സാധാരണയായി സർഷ്യോററി എന്ന റിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, When can be issued? എപ്പോഴാണ് സർഷ്യോററി എന്നുള്ള റിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത്? അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് ഒരു അതോറിറ്റി അവർ എടുക്കുന്ന ഒരു തീരുമാനം എടുക്കുമ്പോൾ അവർക്ക് തീരുമാനം എടുക്കാനുള്ള
അധികാരം ഇല്ലാത്ത ഒരു കാര്യത്തിലാണ് ഇവർ തീരുമാനമെടുക്കുന്നത്. അപ്പൊ നമുക്ക് വളരെ പ്ലെയിൻ ആയിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കൺസ്യൂമർ റിഡ്രസൽ ഫോറംസ്, അവരുടെ ജൂറിസ്ഡിക്ഷൻ എന്താണ്? അവർക്ക് ആ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പറഞ്ഞിരിക്കുന്ന ഒരു ജൂറിസ്ഡിക്ഷനേ ഉള്ളൂ. എന്നാൽ അവർ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമുള്ള ജൂറിസ്ഡിക്ഷനിൽ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങിയാൽ അപ്പൊ എന്താണ്? അത് വിതൗട്ട് ജൂറിസ്ഡിക്ഷൻ ആണ് അല്ലെ. അപ്പൊ അതേപോലെ എക്സസ് ഓഫ് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ, അവർ അവരുടെ ജൂറിസ്ഡിക്ഷനിൽ തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും അവർക്ക് ജൂറിസ്ഡിക്ഷന് പുറത്തുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ തീരുമാനങ്ങൾ കടക്കുകയാണ്. അങ്ങനെയും വരാം അല്ലെ. ഇപ്പോൾ ലൈസൻസ് ഇഷ്യൂ ചെയ്യുക അല്ലെങ്കിൽ ലൈസൻസുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു മോട്ടോർ വെഹിക്കിൾ ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൺസ്യൂമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ചെയ്യാൻ അധികാരമില്ലാത്ത മറ്റ് ചില കാര്യങ്ങളും കൂടി ചെയ്യുകയാണെങ്കിൽ അത് എക്സസ് ജൂറിസ്ഡിക്ഷൻ ആണ്. ഓക്കെ. പിന്നെയോ, ഡിസ്റിഗാർഡ് ഓഫ് റൂൾസ് ഓഫ് പ്രൊസീജിയർ. ഏത് ജുഡീഷ്യൽ പ്രോസസ്സിലും ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. ഏത് കോടതിയുടെ ഫംഗ്ഷൻസിനും ഏത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഫംഗ്ഷൻസിനും ഏത് എക്സിക്യൂട്ടീവ് അതോറിറ്റിയുടെ ജുഡീഷ്യൽ ഫംഗ്ഷൻസിനും കൃത്യമായിട്ടുള്ള ചില റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും റൂൾ അവർ ഫോളോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, പിന്നെയോ വയലേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ സാധാരണ കോടതികളിലാണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളിലാണെങ്കിലും പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, അതായത് ഓപ്പർച്യൂണിറ്റി ഓഫ് ഹിയറിംഗ്, നമ്മൾ ഒരാൾക്കെതിരെ കേസെടുക്കുമ്പോൾ അയാൾക്ക് പറയാനുള്ളത് കേൾക്കണം, അതിനുള്ള അവസരം അയാൾക്ക് കൊടുത്തിട്ടുണ്ടാവണം. പിന്നെന്താ പറയണത്, നമ്മൾ തീരുമാനമെടുക്കുന്ന ഒരു കേസിൽ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനമെടുക്കുന്ന ജഡ്ജ് ഒരിക്കലും ആ ഒരു എഫക്റ്റഡ് പാർട്ടി ആവാൻ പാടില്ല. അപ്പോൾ ഇമ്പാർഷ്യൽ ജഡ്ജ്മെന്റ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഒക്കെ അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ വയലേഷനിലാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തത് എങ്കിൽ. പിന്നെയോ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒന്നുകിൽ അധികാര പരിധിക്ക് പുറത്ത് അല്ലെങ്കിൽ അധികാരം ഇല്ലാത്ത ഒരു കാര്യത്തിലോ നിയമങ്ങൾ അനുസരിക്കാതെ താഴെ കോടതികൾ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ, ജുഡീഷ്യൽ ഡിസിഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനാണ് സെർഷ്യൂററി. സെർഷ്യൂററി ഒരു ക്യൂറേറ്റീവ് റിട്ട് ആണ്. ഒരു തെറ്റ് നടന്നു കഴിഞ്ഞു, ആ തെറ്റിനെ കറക്റ്റ് ചെയ്യാനാണ് സെർഷ്യൂററി എന്ന റിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണയായിട്ട് സെർഷ്യൂററി വഴി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് പ്രാബല്യം എടുത്ത് കളയുന്ന തരത്തിലുള്ള ഒരു ഓർഡർ ഹൈക്കോടതിയിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ നമുക്ക് സെർഷ്യൂററി വഴി സമ്പാദിക്കാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സെർഷ്യൂററി എന്നുള്ള റിട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കേസ് ലോസ് ആണ്. ഒരുപാട് കേസ് ലോസ് ഉണ്ട്, അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഹരി വിഷ്ണു കാമത് വേഴ്സസ് സയ്യദ് അഹമ്മദ് ഇഷാഖ്, 1955 വന്ന ഒരു കേസാണ്. പക്ഷേ ഈ സെർഷ്യൂററി എന്ന റിട്ടിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കേസാണ് ഇത്. കാരണം ഈ കേസിലോയിലാണ് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞത് ഏതൊക്കെ സാഹചര്യത്തിലാണ് സെർഷ്യൂററി എന്നുള്ള റിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, ഒരു കാര്യത്തിൽ എക്സസ് ജൂറിസ്ഡിക്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ വിതൗട്ട് ജൂറിസ്ഡിക്ഷൻ ആയിട്ടോ വയലേഷൻ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആയിട്ടോ ഒക്കെ ഒരു ലോവർ കോടതിയോ ട്രിബ്യൂണലോ തീരുമാനമെടുക്കുകയാണെങ്കിലാണ് നമുക്ക് സെർഷ്യൂററി എന്ന റിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക. അത് കൃത്യമായിട്ട് പറഞ്ഞ ഒരു ജഡ്ജ്മെന്റ് ആണ് ഹരി വിഷ്ണു കാമത്തിൻ്റെത്. അതുകൊണ്ട് ഈ കേസിലോ മറക്കാതെ ഓർത്തിരിക്കണം. ഓക്കെ. ഇനി അടുത്തത് സയ്യദ് യാക്കൂബ് വേഴ്സസ് രാധാകൃഷ്ണൻ. ഈ കേസിൽ കോടതി പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു എറർ ഓഫ് ലോ ആണ് താഴെയുള്ള കോടതിയിൽ സംഭവിച്ചതെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് സെർഷ്യൂററി എന്ന റിട്ട് ഉപയോഗിക്കാം. എന്നാൽ അതേസമയം ഇഫ് എറർ ഇസ് ഇൻ ദ ഫാക്ട്, അങ്ങനെ സംഭവിക്കാലോ, ഫാക്ച്വൽ എററുകളും സംഭവിക്കാം കോടതികൾക്ക്, പക്ഷെ അതിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും സെർഷ്യൂററി എന്ന റിട്ട് ഉപയോഗിക്കാനേ പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ എറർ ഓഫ് ലോ ക്യാൻ ബി കറക്റ്റഡ് ബട്ട് നോട്ട് എറർ ഓഫ് ഫാക്ട് യൂസിങ് സെർഷ്യൂററി. ഇനി അടുത്തത് APSRT കോർപ്പറേഷൻ വേഴ്സസ് അത് സത്യനാരായണ ട്രാൻസ്പോർട്ട്. ഈ കേസും കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ്. ഈ കേസിൽ കോടതി പറഞ്ഞത്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകൾക്ക്
ഈ നാച്ചുറൽ ജസ്റ്റിസ് ലോസ് ഒക്കെ ഒബേ ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾസിന്റെ വയലേഷൻ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ റിട്ട് ഓഫ് സെർഷ്യൂററി ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് ഈ എ പി എസ് ആർ ടി കേസിൽ കോടതി പറഞ്ഞത്. ഇനി ഒരു കേസ് കൂടി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എ ആർ റെഡ്ഡി വേഴ്സസ് ജനറൽ മാനേജർ കോപ്പറേറ്റീവ് ഇലക്ട്രിക് സപ്ലൈ സൊസൈറ്റി. ആ കേസിൽ വളരെ വ്യക്തമായിട്ട് കോടതി പറഞ്ഞു, അതായത് നമുക്ക് സെർഷ്യൂററി എന്ന റിട്ട് ലോവർ കോടതികളിലും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസിലും ജുഡീഷ്യൽ ഫംഗ്ഷൻസ് ചെയ്യുന്ന എക്സിക്യൂട്ടീവ് അതോറിറ്റീസിനെതിരെയും അല്ലാതെ ഒരിക്കലും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ ഉപയോഗിക്കാൻ പാടില്ല. ഈ പ്രത്യേകമായിട്ടും ഈ കേസിൽ പറഞ്ഞത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കെതിരെ റിട്ട് ഓഫ് സെർഷ്യൂററി ഉപയോഗിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ റിട്ട് ഓഫ് സെർഷ്യൂററി എന്താണെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ ഉണ്ടായിണ്ടാവുമല്ലോ. ഈ നാല് കേസുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെർഷ്യൂററിയെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുമ്പോൾ ഈ നാല് കേസ് ലോസ് കൂടി മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ സെർഷ്യൂററിയെ കുറിച്ച് ബേസിക് ആയിട്ട് മനസ്സിലാക്കി. ഇനിയും മറ്റ് വീഡിയോസിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ മറ്റൊരു റിട്ടിനെ കുറിച്ച് സംസാരിക്കാം. ടിൽ ദെൻ ബൈ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, സജഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് യൂസ് ഓഫ് മൈ കമൻറ്റ് ബോക്സ്. ഐ ബി വെരി ഹാപ്പി ടു ഹെൽപ്.